മന്ത്രിസ്ഥാനം ലഭിച്ച റോഷി അഗസ്റ്റിന് അഭിനന്ദനങ്ങളുമായി ഡീൻ കുര്യാക്കോസ് എംപി. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് എന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ പുതിയ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇടുക്കിയിലെ കർഷകരുടെ പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും പരിഹരിക്കാനും റോഷി അഗസ്റ്റിൻ മുൻകൈ എടുക്കുമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. പുതിയ സർക്കാരിൽ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. മന്ത്രിസ്ഥാനം ലഭിച്ച റോഷി അഗസ്റ്റിനും സർക്കാരിനും ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഒപ്പം നൽകിയ വാഗ്ദാനങ്ങൾ ഓർമ്മിപ്പിക്കാനും എംപി മറന്നില്ല. 12,000 കോടിയുടെ ഇടുക്കി പാക്കേജാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ചത്. ഇത് നടപ്പാക്കാൻ സർക്കാരിനും മന്ത്രി എന്ന നിലയിൽ റോഷിക്കും ബാധ്യതയുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടി. 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി കട്ടപ്പനയിൽ വന്ന് പ്രസംഗിച്ച് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ കയ്യടി നേടിയത്. ഇടുക്കി പാക്കേജ് എന്നുള്ള ആ ഒരു വാഗ്ദാനം അത് അക്ഷരം പ്രതി പാലിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഇനി പുതുതായി ഗവൺമെന്റ് വന്നിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ ഇടുക്കി പാക്കേജ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണം. നാണ്യവിളകൾക്ക് മികച്ച വില ഉറപ്പാക്കണം. ഏലത്തിന് കുറഞ്ഞത് 2,500 രൂപയെങ്കിലും താങ്ങുവില നിശ്ചയിക്കണം. ഏലത്തിന് വില 500 രൂപയിലും താഴെ ആയിരിക്കുന്നു എന്നുള്ളത് സമീപകാല ചരിത്രത്തിൽ ഒരിക്കൽ പോലും കാണാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്ക് മികച്ച വില ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇപ്പോൾ ലഭിക്കുന്ന വിലയും താങ്ങുവിലയും കൂട്ടിച്ചേർത്ത് 2,500 രൂപയെങ്കിലും ഏലത്തിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ആവശ്യമായിട്ടുള്ളത്. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യണമെന്ന ഇടുക്കിയുടെ ആവശ്യം പുതിയ സർക്കാർ എത്രയും വേഗം പരിഗണിക്കണം. ജില്ലയുടെ വികസന കാര്യത്തിൽ മന്ത്രിയായ റോഷി അഗസ്റ്റിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ഡീൻ കുര്യാക്കോസ് എംപി വ്യക്തമാക്കി. ജനം ഇടുക്കി.